हलो फ्रेंड्स या डॉक्टर राजेश कुमार कई दिवस कन्डे सूपर स्टार पुनीत राजकुमार नापत् वयसे अदू रे जिम्मे वीटल जिम्मेल व्यायाम कठिन नेंजुवेदन वन कुी आशुपत्रेल अद मरण वार्ता और पक्षे कोरोना रोग वन मारियपे अद व्यायाम इन अदल अद कठिन अमिताइट व्यायाम फल अद अटाक वन एल पल विध वार्ता पलरें प्रतिरण पक्षे कम എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പോലെ ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരാളിനെ ഇത്തരത്തിൽ ഒരു സഡൻ ആയിട്ട് ഒരു കാർഡിയാക് അറസ്റ്റ് വരികയും മരണപ്പെടുകയും ചെയ്തു എന്ന് ഒരു പ്രോബബിൾ കാരണം വിശദീകരിക്കാം അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരം കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്നലെ അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് വരുന്നതിന്റെ തലേദിവസം വൈകുന്നേരം അദ്ദേഹം ഒരു ഫംഗ്ഷനിൽ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിരുന്നുവെന്നും അതിനിടയിൽ വെച്ച് അദ്ദേഹത്തിന് ചെറുതായിട്ട് നെഞ്ചിൽ ഒരു അസ്വസ്ഥത വന്നിരുന്നു എന്നുമാണ് അറിഞ്ഞത് രാത്രി അദ്ദേഹത്തിന് വലിയ പ്രോബ്ലം ഇല്ല തുടർന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വ്യായാമം റൂട്ടീൻ ആയിട്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്തിരുന്ന ഒരാൾ അദ്ദേഹം പതിവായിട്ട് വ്യായാമം തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് കഠിനമായ നെഞ്ചുവേദന വരികയും കുഴഞ്ഞു വീഴുകയും ഒരു അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ വളരെ ഗുരുതരമായിട്ടൊരു അവസ്ഥ അടുത്ത ആശുപത്രിയിലേക്ക് പോയപ്പോൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പുനീത് രാജ്കുമാറിനെ ടിവിയിലെങ്കിലും കണ്ടിട്ടുള്ളവർക്കറിയാം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഫിറ്റ്നസ് അദ്ദേഹം വ്യായാമം ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഇവിടെ കണ്ടു നോക്കൂ എത്രത്തോളം ഉറച്ചതാണ് അദ്ദേഹത്തിന്റെ ശരീരം എത്രത്തോളം ബലിഷ്ഠമാണ് അദ്ദേഹത്തിന്റെ മസിലുകൾ അദ്ദേഹത്തിന്റെ ഈ ഉറച്ച ശരീരം കണ്ടു കഴിഞ്ഞാൽ വ്യായാമത്തെക്കുറിച്ച് ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരാൾ ആദ്യമായിട്ട് ജിമ്മിലേക്ക് പോയി കഠിനമായി വ്യായാമം ചെയ്ത് കുഴഞ്ഞു വീണതാണ് എന്ന് നിങ്ങൾക്ക് പോലും വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാധ്യതകൾ അതായത് അമിതമായി വ്യായാമം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത് എന്നുള്ള വാർത്ത നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ടാമത്തേത് കൊറോണ വൈറസ് വന്നു മാറിയതിനു ശേഷമുള്ള അമിതമായിട്ടുള്ള വർക്കൗട്ടാണ് ഇതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിനെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാറിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും ഒരുപാട് പേര് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്രത്തോളം സ്വന്തം ആരോഗ്യവും ഫിറ്റ്നസും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ അത്തരം കാര്യങ്ങൾ അതായത് കോവിഡ് വന്ന് മാറി പിറ്റേ ദിവസം മുതൽ കഠിനമായി വ്യായാമം ചെയ്തിട്ടാണ് മരണമടഞ്ഞതെന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്തുകൊണ്ടാണ് ഹൃദയം ഇത്തരത്തിൽ നോർമലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം പെട്ടെന്ന് സ്റ്റോപ്പായി പോകുന്നത് ഹൃദയം പെട്ടെന്ന് നിന്നു പോകാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം സാധാരണ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഹൃദയാഘാതം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന കുഴലുകൾക്കകത്ത് ചെറിയ ബ്ലോക്ക് വന്നിട്ട് അത് ഏത് ഭാഗത്തേക്കാണോ രക്തം കൊടുക്കുന്നത് ആ പേശികൾക്ക് രക്തം കിട്ടാതെ ആ ഭാഗത്തുള്ള കോശങ്ങൾ നശിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് നെഞ്ചുവേദന വരുന്നതും അറ്റാക്കിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതും എന്നാൽ ഇതല്ലാതെ തന്നെ ഹൃദയം പെട്ടെന്ന് നിന്നു പോകുന്ന സാഹചര്യങ്ങൾ വരാം കാർഡിയാക് അറസ്റ്റ് എന്നാണ് ഈ ഒരു സാഹചര്യത്തിന് പറയുന്ന പേര് ഇതിന് മുൻപും ഞാൻ ഈ വിഷയത്തിനെക്കുറിച്ച് ഒരു സിമിലർ ആയിട്ടുള്ളൊരു വീഡിയോ വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ തലച്ചോറുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ തലച്ചോറിലെ നാഡികളാണ് ഈ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് ഹൃദയത്തിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറ് തന്നെയാണ് തലച്ചോറിൽ നിന്നും ഓരോ സെക്കൻഡിലും കൃത്യമായിട്ട് ഹൃദയത്തിന് കൊടുക്കുന്ന ഇമ്പൾസുകൾ ചെറിയ ഇലക്ട്രിക് തരംഗങ്ങളാണ് നമ്മുടെ ഹൃദയത്തിനെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് ഹൃദയത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ചെറിയ നോഡുകൾ ബട്ടൺ പോലുള്ള ചെറിയ നോഡുകളുണ്ട് എസ് എ നോഡെന്നും എ വി നോഡെന്നും പറയും ഈ രണ്ട് നോഡുകളിൽ നിന്നും തുടർച്ചയായിട്ടുണ്ടാകുന്ന ചെറിയ ബാറ്ററി കറണ്ട് പോലുള്ള വളരെ ചെറിയ വോൾട്ടേജ് കറണ്ടുകളാണ് നമ്മുടെ ഹൃദയത്തിനെ കൃത്യമായി മിടിക്കാനായിട്ട് സഹായിക്കുന്നത് തലച്ചോറിൽ നിന്നും ഹൃദയത്തിലേക്ക് വരുന്ന നാഡികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ പെട്ടെന്ന് നിന്നു പോയാലോ ഹൃദയത്തിലെ ഈ എസ് എ നോഡ് എ വി നോഡിന് ഏതെങ്കിലും തരത്തിലുള്ള താളപ്പിഴകൾ വന്നാലോ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ഒരു രീതിക്ക് വ്യത്യാസം വന്നു എന്ന് വരാം ഇത് ചിലപ്പോൾ പെട്ടെന്ന് ഹൃദയം അങ്ങ് നിലച്ചു പോകുന്നതിന് കാരണമായി എന്ന് വരാം നമ്മൾ പെട്ടെന്ന് ഹൃദയം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇമ്പൾസ് നൽകിയില്ല എങ്കിൽ ചുരുങ്ങിയ സമയത്തിനകത്ത് അതായത് ഹൃദയം നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം തലച്ചോറിലേക്ക് രക്തം പമ്പിങ് അങ്ങ് നിലയ്ക്കും സെക്കൻഡുകൾ അതായത് ഏകദേശം 10 സെക്കൻഡെങ്കിലും തലച്ചോറിലെ കോശങ്ങൾക്ക് രക്തം കിട്ടിയില്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾ ഡെഡ് ആകുകയും പിന്നെ നമ്മുടെ ഹൃദയത്തിന് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങാൻ സാധിക്കാതെ വരികയും രോഗി മരണപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാം ഇനി മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് ഹൃദയത്തിലെ പേശികൾക്ക് വരുന്ന കേടുപാടാണ് ഹൃദയത്തിൽ നിങ്ങൾക്കൊരു അറ്റാക്ക് വരുമ്പോഴും നിങ്ങൾക്കറിയാം രക്തക്കുഴൽ ബ്ലോക്കായി കഴിയുമ്പോൾ ഹൃദയത്തിലെ മസിലുകൾക്ക് രക്തം കിട്ടാതാവുമ്പോൾ ഹൃദയത്തിലെ പേശികൾ നശിച്ചു പോകാം അതല്ലാതെ ഹൃദയത്തിലെ പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയം കാർഡിയോ മയോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഒരുപക്ഷെ ഹൃദയം പെട്ടെന്ന് നിലച്ചു പോകാനുള്ള സാധ്യതയുണ്ട്
ഞാനീ പറഞ്ഞ കാരണങ്ങളാണ് ചെറുപ്പക്കാരിൽ പോലും ഹൃദയം പെട്ടെന്ന് നിലച്ചുപോയി ഹൃദയ സ്തംഭനമുണ്ടായി ആൾ മരണപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി ഇതുമാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ വാൽവുകൾ, നിങ്ങൾക്കറിയാം നമ്മുടെ ഹൃദയത്തിന് നാല് അറകളുണ്ട്. ഒരു അറയിൽ നിന്നും മറ്റൊരു അറയിലേക്കുള്ള രക്ത ഓട്ടം നിയന്ത്രിക്കുന്നത് ചെറിയ വാൽവുകളാണ്. വാൽവുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായാൽ നമ്മുടെ ഹൃദയം ഒരുപക്ഷെ ശരിയായിട്ട് പ്രവർത്തിച്ചില്ല എന്ന് വരാം. ഒരുപക്ഷെ ജന്മനാൽ തന്നെ ഹൃദയത്തിൻ്റെ വാൽവുകൾക്ക് കേടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ആരോഗ്യക്കുറവുണ്ടെങ്കിലോ ഒരുപക്ഷെ ഇത് പ്രവർത്തനത്തിനെ ബാധിച്ചു എന്ന് വരാം. നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ചിലയിനം രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് റുമാറ്റിക് ഫീവർ എന്ന് സ്ഥിരമായിട്ട് തൊണ്ടവേദന വരുന്ന ആൾക്കാരിൽ രക്തത്തിൽ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം തുടർച്ചയായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങൾ കൊണ്ട് ഇത് ഹൃദയത്തിലെ പേശികളെയും ഹൃദയത്തിൻ്റെ മസിലുകളും വീക്കാകുന്നതിന് കാരണമായി എന്ന് വരാം. മാത്രമല്ല പ്രായം ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വാൽവുകൾ ചിലപ്പോൾ ചുരുങ്ങിപ്പോയാലോ കാൽസിഫിക്കേഷൻ വന്നാലോ എല്ലാം ഇത് ഹൃദയത്തിനെ താളം തെറ്റിക്കാം. ഇതെല്ലാം തന്നെ കാർഡിയാക് അറസ്റ്റിലേക്ക് ചെന്നെത്തിച്ചു എന്ന് വരാം. ഇനി ചിലരിൽ നമ്മുടെ രക്തത്തിൻ്റെ അളവ് ഒരു പരിധിക്ക് താഴേക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിന്ന് പോകാം. ആവശ്യത്തിന് രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തിനില്ല എങ്കിലും ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോകാം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ശരീരത്തിൽ അമിതമായിട്ട് രക്തം പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഒരളവിൽ താഴേക്ക് രക്തം പോയി കഴിഞ്ഞാൽ സഡനായിട്ട് ഹൃദയം നിന്ന് പോകാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബ്ലഡ് വോളിയം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, രക്തം നമ്മുടെ ഹൃദയം നിന്ന് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് ക്രമേണ കുറഞ്ഞു വന്നാൽ, പൊട്ടാസ്യം വളരെയധികം കൂടിപ്പോയാൽ, പലപ്പോഴും ഈ നമുക്ക് വൃക്കരോഗമുള്ളവരിലെല്ലാം വൃക്ക പ്രവർത്തനക്ഷമം അല്ലാതാവുമ്പോൾ രക്തത്തിൽ ഉയർന്ന യൂറിയ വരാം, രക്തത്തിന് ക്രിയാറ്റിൻ ഉയർന്നു വരാം. ഇതെല്ലാം തന്നെ രക്തത്തിൽ ഒരു പോയ്സണസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. ഇതും നമ്മുടെ ഹൃദയം നിന്നു പോകുന്നതിന് ഒരു പ്രധാന കാരണമാണ്. രക്തത്തിൻ്റെ വോളിയം കുറഞ്ഞു പോകുന്നതല്ലാതെ രക്തത്തിൻ്റെ വോളിയം കൂടിപ്പോകുന്നതും പലപ്പോഴും നമുക്ക് ഹൃദയം നിന്നു പോകുന്നതിന് കാരണമാകാം. ഉദാഹരണത്തിന് നിങ്ങൾ വെള്ളത്തിലേക്ക് വീണിട്ട് അമിതമായിട്ട് നിങ്ങൾ വെള്ളം ഉള്ളിലേക്ക് ചെല്ലുന്നു, പലപ്പോഴും ശ്വാസകോശത്തിനകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് രക്തത്തിലേക്ക് കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്നതിനും നമ്മുടെ ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ആൾ മരണപ്പെടുകയും ചെയ്തു എന്ന് വരാം. വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യമെല്ലാം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഇനി മറ്റു ചിലർക്ക് നെഞ്ചിൻ്റെ ഭാഗത്ത് കിട്ടുന്ന സഡനായിട്ടുള്ള പ്രഷർ, അതായത് നിങ്ങളിപ്പോൾ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുകയാണ്, പലരും ഉയരത്തിൽ നിന്നും പാലത്തിൻ്റെ മുകളിൽ നിന്നെല്ലാം വെള്ളത്തിലേക്ക് നെഞ്ച് തട്ടിയെല്ലാം വീഴുമ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള നാഡികൾക്ക് വരുന്ന വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്ക്, വാഗൽ ഷോക്ക് എന്ന് പറയും, ഇതും ഹൃദയം നിന്നു പോകുന്നതിന് കാരണമായിട്ട് വരാറുണ്ട്. ചിലർക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി, ഉയർന്ന വോൾട്ടേജുള്ള ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പോയി പിടിച്ചാൽ, കറണ്ട് അടിച്ചാലും ഇതേ സാഹചര്യം തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് അങ്ങ് നിന്ന് പോയി എന്ന് വരാം. അതായത് ഹൃദയത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ട്രിസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന എസ് ഐ നോഡ് എഫ് ഇ നോഡിൻ്റെ പ്രവർത്തനം താളം തെറ്റുകയും ഹൃദയം നിന്ന് പോയി എന്ന് വരാം. ഈ സാഹചര്യങ്ങളിലെല്ലാം പെട്ടെന്ന് അകാരണമായി ഹൃദയം നിലച്ചു പോകേണ്ട സാഹചര്യമുണ്ട്. ഇനി ഇതല്ലാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ കോവിഡ് രോഗം വന്നു, അത് ശരീരത്തിനകത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കി പല അവയവങ്ങളെയും ബാധിച്ചിട്ട് രക്തത്തിൽ അണുബാധയുണ്ടാകുന്ന സാഹചര്യം, ഇത് കോവിഡ് രോഗമായിക്കോട്ടെ ഇല്ലെങ്കിൽ ശരീരത്തിൽ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പഴുപ്പ് ബാധയായിക്കോട്ടെ ഇല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇപ്പോൾ നിങ്ങൾക്കൊരു ന്യൂമോണിയ വരുന്നു ഇല്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനം താളം തെറ്റുന്നു, രക്തത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അണുബാധയുണ്ടായി, അത് ഹൃദയത്തിനെ ബാധിക്കാം. ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഈ അണുബാധയുണ്ടായി കഴിഞ്ഞാൽ ഹൃദയം പെട്ടെന്ന് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. സെപ്റ്റിക് ഷോക്ക് എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഈ ഒരു ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിലാണ് വളരെ പെട്ടെന്ന് ആരോഗ്യമുള്ള ഒരാളിന് പെട്ടെന്ന് ഹൃദയം നിലച്ചു പോകുന്നത്. ഞാൻ മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെ അപൂർവമായി ആക്സിഡൻ്റലായി പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഏറ്റവും കോമണായിട്ട് ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്കകത്തുണ്ടാകുന്ന ബ്ലഡ് വെസൽ ഡിസീസ്, ഈ കൊറോണറി ആർട്ടറി വെസൽ ഡിസീസ് എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് ഹൃദയത്തിന് രക്തം നൽകുന്ന കുഴലുകൾക്കകത്തുണ്ടാകുന്ന കേടുപാടുകളാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിലേക്കും ഹാർട്ട് സ്റ്റോപ്പാകുന്നതിനും കാരണമാകുന്നത്. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന അവസ്ഥകൾ നിങ്ങൾക്കറിയാം. നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾക്ക് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകളുണ്ടെങ്കിലോ, ഇതിനകത്ത് കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയുണ്ടെങ്കിലോ എല്ലാം തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് വരാം. ഒരിക്കൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള രക്തക്കുഴലിന് ഒരു ബ്ലോക്ക്, ഏതെങ്കിലും ഒരു രക്തക്കട്ട അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് കട്ട വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്തേക്കാണ് രക്തം നൽകുന്നത് അവിടെ ഒന്നും രക്തം കിട്ടാതാവും. അവിടുത്തെ കോശങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയും അവ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരവസ്ഥ വന്നു എന്ന് വരാം. ഹൃദയാഘാതം വന്ന് ഹൃദയത്തിൻ്റെ പേശികൾ തകരാറായി എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്ന്,
അമിതമായി ടെൻഷനുള്ള പ്രഷറുള്ള ജീവിതം. നിങ്ങൾക്കറിയാം കടുത്ത മാനസിക പിരിമുറുക്കം പലരുടെയും ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റിക്കുന്നത് അവരുടെ രക്തത്തിലേക്ക് സ്ട്രെസ് ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അമിതമായിട്ട് ടെൻഷനുള്ളവരുടെ ശരീരത്തിൽ ഏകദേശം 1400 കെമിക്കൽ റിയാക്ഷൻസ്, അപകടകരമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്ന് പഠനത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് ക്രമേണ അവർക്ക് ഈ രക്തക്കുഴലിനകത്ത് നീർക്കെട്ടും ഇൻഫ്ലമേഷനും രോഗവും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് വ്യായാമമില്ലാത്ത ജീവിത രീതി തന്നെയാണ്. നിങ്ങൾക്കറിയാം വ്യായാമമില്ലാതെ ശരീരത്തിനകത്ത് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് രക്തക്കുഴലുകൾക്ക് കേടുപാടുണ്ടായി രോഗാവസ്ഥയിലേക്ക് പോയി എന്ന് വരാം. മൂന്നാമത്തത് വളരെ ഉയർന്ന രക്തസമ്മർദ്ദമാണ്. അല്പം ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലും സാരമില്ല എന്ന് കരുതി ജീവിക്കുന്നവർ മനസ്സിലാക്കുക, ഈ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഹൃദയം പമ്പ് ചെയ്യുന്നതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ താഴത്തെ ഇടതുവശത്തെ താഴത്തെ അറയ്ക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇത് ആ ഭാഗത്തുള്ള മസിലുകളുടെ, ഹൃദയത്തിൻ്റെ മസിലുകളുടെ കട്ടി വർദ്ധിക്കുന്നതിനും കാർഡിയാക് മയോപ്പതി പോലുള്ള കണ്ടീഷൻസിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നതിനും കാരണമായി എന്ന് വരാം. മാത്രമല്ല ഉയർന്ന കൊളസ്ട്രോൾ ലെവലും പ്രമേഹ രോഗം നിയന്ത്രണമില്ലാത്ത അവസ്ഥയും പലരിലും ഇത്തരത്തിൽ ഹൃദ്രോഗത്തിന്, അതായത് രക്തത്തിൻ്റെ കട്ടി കൂടുന്നതിനും ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്കകത്ത് ഇവ അടിഞ്ഞുകൂടുന്നതിനും, അതായത് കൊഴുപ്പ് വന്ന് അടിഞ്ഞതിനും കാരണമായി തീരാറുണ്ട്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് പുകവലി ശീലമാണ്. പുകവലി ശീലമുള്ളവരുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് ഹൃദയത്തിനകത്ത് ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത ഏകദേശം 10 ഇരട്ടി വരെയാണ്. ഒരുപക്ഷെ സൂപ്പർസ്റ്റാർ പുനീത് രാജ്കുമാറിനും സംഭവിച്ചത് ഒരുപക്ഷെ ഹൃദയാഘാതം തന്നെയാകാനാണ് സാധ്യത. കാരണം അദ്ദേഹം തലേ ദിവസം പാർട്ടിയിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ നെഞ്ചുവേദന, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ നേരിയ തരത്തിലുള്ള ഒരു ബ്ലോക്കിൻ്റെ ആരംഭം തുടങ്ങുമ്പോൾ നേരിയ നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്ന് വരാം. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഉറങ്ങുമ്പോഴല്ല, ഒരുപക്ഷെ ഈ രക്തക്കുഴൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ആവശ്യകത കുറയുമ്പോൾ ഒരുപക്ഷെ ആ വേദന മാറിയെന്നും വരാം. എന്നാൽ വീണ്ടും ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ ചെറിയ ബ്ലോക്ക് ഉള്ള ഒരാൾ വീണ്ടും വ്യായാമം ചെയ്തു തുടങ്ങുമ്പോൾ ഹൃദയം കൂടുതൽ സ്പീഡിൽ മിടിക്കാൻ തുടങ്ങുകയും ആവശ്യത്തിന് രക്തം കിട്ടാതെ വളരെ പെട്ടെന്ന് ഈ രക്തക്കുഴൽ ബ്ലോക്ക് വന്ന് ഹൃദയം നിലച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പുനീത് രാജ്കുമാറിനും സംഭവിച്ചിരിക്കുന്നത് ഈ തരത്തിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹൃദ്രോഗം വന്നിട്ടുണ്ടായ കാർഡിയാക് അറസ്റ്റ് ആകാനാണ് സാധ്യത കൂടുതൽ. ഇനി ഒരാൾ ഇത്തരത്തിൽ സഡനായിട്ട് ഹൃദയത്തിന് സ്റ്റോപ്പായി, ഹൃദയം നിലച്ച് വീണ് കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്ന് വിശദീകരിക്കാം. സി, മനസ്സിലാക്കുക, ഹൃദയം നിലച്ച് കുഴഞ്ഞു വീഴുന്ന ഒരാളെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചാൽ പോലും ആ ചുരുങ്ങിയ സമയത്ത് വേണ്ട വൈദ്യസഹായം ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹം മരണപ്പെടാനാണ് സാധ്യത. പുനീത് രാജ്കുമാറിനും സംഭവിച്ചത് അതുതന്നെയാകാം. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാളുടെ ഹൃദയം നിലച്ചിട്ട് കുഴഞ്ഞു വീഴുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് ശരീരത്തിൽ പൾസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. കയ്യിൽ നമ്മുടെ കൈപ്പത്തി വെച്ചിട്ട്, നമ്മുടെ കൈയുടെ വിരലുകൾ വെച്ചിട്ട് കൈയുടെ മണിബന്ധത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൾസ് ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ തൊണ്ടക്കുഴിയുടെ ഇരുവശങ്ങളിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉള്ളിലേക്ക് കൈവച്ച് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ രക്തം ഓടുന്നുണ്ടോ പൾസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് CPR നൽകുക, കൃത്രിമമായിട്ട് ഹൃദയമിടിപ്പ് നിലനിർത്തുക ആശുപത്രിയിലെത്തുന്നതുവരെ. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ, ഹൃദയം നിലച്ചു കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഇല്ലാതാകുകയും നമ്മൾ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോവുകയും പൂർണ്ണമായും മരണപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്താം. CPR നൽകേണ്ടത് നിങ്ങൾക്കറിയാം, മുൻപ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇടത് കൈയുടെ പുറത്ത് വലത് കൈ ഈ കാണുന്ന രീതിക്ക് വച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈകൾ ചേർത്ത് വച്ചതിന് ശേഷം തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു മിനിറ്റിൽ ഏകദേശം 80 മുതൽ 120 തവണ തുടർച്ചയായിട്ട് നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഒരു മെത്തേഡാണ് നമ്മൾ ഈ CPR, കാർഡിയാക് പർമനറി റീസസിറ്റേഷൻ എന്ന് പറയും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ തവണ നമ്മളൊരു 30 തവണ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് 2 തവണ നിങ്ങൾ വായിലൂടെ കൃത്രിമ ശ്വാസവും നൽകണം. ഈ ഒരു നിലയ്ക്ക് ആശുപത്രിയിൽ എത്തുന്നവരെ, ഒന്നുകിൽ ഈ ഒരു ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലെ അധികൃതർ ആംബുലൻസിൽ വരുന്നത് വരെയോ, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയം വരെയോ നിങ്ങൾ CPR തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. പൾസ് ഉള്ള ഒരാളിനോ അല്ലെങ്കിൽ ബോധമുള്ള ഒരാളിനോ CPR നൽകേണ്ട ആവശ്യം ഇല്ല. നമ്മൾക്ക് ഒരാൾക്ക് നെഞ്ചുവേദന വരുന്നു, അവർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, അങ്ങനെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവരെ അനക്കാതെ കിടത്തി അവരെ ആശുപത്രിയിലേക്ക്, അതായത് ഒരു ഹാർട്ടിൻ്റെ മാനേജ്മെൻറ് സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക. ഇനി അതല്ല, ബോധമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പൾസ് നോക്കുക, പൾസ് ഇല്ല എങ്കിൽ CPR നൽകുക, അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ആളിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട്.
ഒരുപക്ഷേ ഇത്തരത്തിൽ ഒരു വൈദ്യസഹായം പവർ സ്റ്റാർ പുനീത് രാജ്കുമാറിന് കിട്ടാത്തതുകൊണ്ടാകാം ഒരുപക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു വിയോഗം സംഭവിച്ചിരിക്കുക. എന്തായാലും ഇത്തരം മരണങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഇത്തരം മരണങ്ങളിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠം ഇതായിരിക്കട്ടെ. പുനീത് രാജ്കുമാറിന്റെ മരണത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.